ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ, ഉദ്ദേശം വച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിംഗ് ഞാൻ അടിക്കും. അതെന്റെ കണ്ടലിന്റെ ബലമാണ്. അത് ഞാൻ ഭരചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച് വളരെ ഒഫീഷ്യലായിട്ടുണ്ട്. ഒരു പദവിയിലിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ്, അത് ഞാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഞാൻ ഇന്നലെ എന്റെ തൃശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു, ആരും എന്റെ പൊരുളുകൾ ഉരച്ചു നോക്കാൻ വരാൻ മുതിരരുത്. വേണമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം തരാം, ഉരച്ചോ വെട്ടിക്കീറി പരിശോധിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എന്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത്, അത് മീഡിയയുമാണ്. ഇത് ആദ്യത്തെ അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എന്റെ വ്യക്തിയുടെ നിർവഹണമാണ്. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും ഫാത്തിമ മാതാ നാഷണൽ കോളേജായാലും അവിടെ തെരഞ്ഞെടുത്ത എന്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൌരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അതിനുതകിയ എന്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങൾ എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണും. ഞാൻ ആ വഴിക്ക് സഞ്ചരിക്കും. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ അല്പം വേദനയോടെയാണ് സംസാരിക്കുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇസ് എ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹർ ഡിമൈസ്. ഇതൊരു പൗരനെന്ന നിലയ്ക്ക് ആയമ്മ നടത്തിവെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്സ്, അതിന്റെ റിസൾട്ട്, ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുപോകും. അട്രിബ്യൂഷൻ, സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കും. എനിക്ക് അട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ. എന്റെ ശത്രു പാർട്ടിയാണ്, എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഇത് തെറ്റാവുന്നത്? എന്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും, എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോൺടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ല ഞാൻ. എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ, അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇത് തീർത്ത് പറയാം. ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ പലയിലും ഇങ്ങനെയുള്ള
ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല, വിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ 99% ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ്. ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളുടെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങളെന്നെ കാണൂ. ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല. ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തിക്കോളൂ. അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും. ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല. എന്നെ മനഃപൂർവ്വം വലിച്ചകറ്റ. എന്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ച്, ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്നെന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കാത്ത, നിങ്ങൾ ഉദ്ദേശിച്ചോളൂ, പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല. എന്റെ പേഴ്സണൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് പ്യുവർ, ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെപ്റ്റ് പ്യുവർ, അതെന്റെ വാഗ്ദാനം. ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദറ്റ് ഐഡിയ, ഇന്റന്റ് ഓർ സ്പീച്ച് കനോട്ട് ബി ആക്സെപ്റ്റഡ്. ഐ വിൽ നോട്ട് ബ്ലോക്ക് യു, ബട്ട് I will sway away from you or move away from you. Don't create that situation, please. It is my ardent request, please. There is no room for such whatever you may call it, such philatelic. വളരെ ആത്മാർത്ഥമായി പറയുന്നു. എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ, ഇനിയും അങ്ങനെ സ്വീകരിക്കും. ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ, ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും. അതെന്റെ കണ്ടലിന്റെ ബലം. അത് ഞാൻ ഭരചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച് ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ, ഓ അയാൾ എപ്പോഴും സിനിമയിൽ നിറഞ്ഞു വന്നിട്ടുണ്ട്, ആ ഭരചന്ദ്രനാണെന്ന്. ഭരചന്ദ്രൻ എന്താ കുഴപ്പം? ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐക്യദേശികളാണ് നിങ്ങൾ അന്വേഷിക്കും. ടേക്ക് എൻ ഓഡിറ്റ്, നോട്ട് ജസ്റ്റ് മലയാളീസ്. യു ഡു എൻ ഓഡിറ്റ് കൺട്രി വൈഡ്. ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളത് പറയുമ്പോൾ, പക്ഷെ അതിന്റെ വ്യംഗ്യം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും, എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് ക്രിയേറ്റീവ് എഫേർട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഷുഡ് നോട്ട് ബി ഡാമേജിംഗ് വിത്ത് എ പൊളിറ്റിക്കൽ ഇന്റന്റ് വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ യുവർ റൈറ്റ്. Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate platform. I hope this revelation or declaration will not pain you. Thank you.